അപ്പോൾ എഴുത്തും വായനയും ഏത് ലെവലിൽ പോകുന്നിപ്പോൾ? ഇല്ല, ഞാനീ പോലീസ് സർവീസിൽ വരുന്നതിന് മുമ്പും പൊതുവേ കുറച്ചൊക്കെ വായിക്കുമായിരുന്നു. പോലീസ് സർവീസിൽ ആദ്യഘട്ടങ്ങളിൽ വളരെ തിരക്കുള്ള സമയത്ത് അത് കുറേ ഒക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നിലനിർത്താൻ പോന്നിട്ടുണ്ട്. അവസാന കഴിഞ്ഞ 8-10 കൊല്ലം കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് വ്യക്തിപരമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നമ്മൾ വളരെ സംഘർഷമുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതാണ്. അപ്പോൾ മറ്റു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഒരു നല്ല പുസ്തകം വായിക്കുന്നത്, ഒരു നല്ല ചെറുകഥ വായിക്കുന്നത്, നല്ലൊരു കവിത വായിക്കുന്നത്, ഇതൊക്കെ തന്നെ നമുക്ക് മനസ്സിന് എൻ്റെ ചക്രവാളത്തെ വികസിപ്പിക്കുന്ന കാര്യമാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും മികച്ച നല്ല നിലയിൽ പ്രവർത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകമാണ്. അതിൽ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അതിനപ്പുറമുള്ള ഒരു ഒരു വലിപ്പമൊന്നും അത് എഴുതാൻ എഴുതുന്നു പറയാനില്ല. എഴുതുന്ന ആഗ്രഹമുണ്ട്, നമുക്ക് നോക്കാം. ഇഷ്ടപ്പെട്ട എഴുത്തുകാർ അങ്ങനെ പ്രത്യേകിച്ച്? മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ എഴുത്തുകാരെയും എനിക്കിഷ്ടമാണ്. പിന്നീട് വിദേശ രാജ്യങ്ങളിലെ റഷ്യൻ എഴുത്തുകാർ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഇംഗ്ലീഷിലൊക്കെ കുറേയൊക്കെ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. ധാരാളം ആളുകളുണ്ട് മലയാളത്തിൽ നമുക്ക് വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ധാരാളം വ്യക്തികളുണ്ട്. ചെറുപ്പക്കാരിലൊക്കെ തന്നെ പുതിയ ആളുകൾ ഉയർന്നു വരുന്നുണ്ട്. സർവീസ് സ്റ്റോറി എന്ന് പറയുന്നത്, ഞാൻ നാഷണൽ പോലീസ് അക്കാഡമി ഇരിക്കുന്ന കാലം തൊട്ട് ഈ IAS IPS ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരുപാട് ചരിത്രം അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പലപ്പോഴും പൊതുവേ ഈ ആത്മകഥയെന്ന് പറയുന്നത് വളരെ സത്യസന്ധത പുലർത്തി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു സംഗതിയാണ്. അപ്പോൾ പലപ്പോഴും ഈ സർവീസിലെ ഉദ്യോഗസ്ഥർ ഇത് എഴുതുന്നത് ഒരു ഒരു ഹയറാർക്കിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾ സ്വയം പുകഴ്ത്തി ഒരു പ്രത്യേക തലത്തിൽ വെച്ചുകൊണ്ടുള്ള ഒരു രൂപത്തിലാണ്. അതിനോട് എനിക്കൊരു താല്പര്യമില്ല. എന്നാൽ ചില അനുഭവങ്ങൾ മനസ്സിൽ ഏതെങ്കിലും നിലയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ആ അനുഭവങ്ങൾ പൊതു നന്മയ്ക്കുതകുന്ന തരത്തിൽ ഒന്ന് പകർത്തണം എന്ന ഒരു ചിന്ത ഈ സമയത്ത് എൻ്റെ മനസ്സിലുണ്ട്.